രാജ്യം കാലങ്ങളായി ചർച്ച ചെയ്യുന്ന കാത്തിരിക്കുന്ന ആ രാഷ്ട്രീയ തീരുമാനം വളരെ അപ്രതീക്ഷിതമായാണ് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിച്ചത്. പക്ഷേ രാഷ്ട്രീയത്തിലേക്കുള്ള അരങ്ങേറ്റത്തെക്കാൾ പ്രിയങ്ക ഗാന്ധിയുടെ ആദ്യ ചുമതല തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരെ അമ്പരപ്പിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാരാണസിയും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ ഗോരഖ്പൂരും ബി ജെ പിയുടെ ദേശീയ രാഷ്ട്രീയ വളർച്ചയുടെ പരീക്ഷണശാലയായ അയോധ്യയും ഉൾപ്പെടുന്ന കിഴക്കൻ ഉത്തർപ്രദേശ്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മേഖലയിലെ 2 സീറ്റുകളിൽ മാത്രമാണ് ബി ജെ പി ഇതര പാർട്ടികൾക്ക് ജയിക്കാനായത്. 2017 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മേഖലയിലെ 158 സീറ്റുകളാണ് ബി ജെ പി തൂത്തുവാരിയത്. ഈ മേഖലയുടെ ചുമതല പ്രിയങ്ക ഗാന്ധിക്ക് നൽകുമ്പോൾ ബി ജെ പിയെ അവരുടെ മേഖലയിൽ തന്നെ നേരിടാനും അതുവഴി മത്സരം മോദിയും പ്രിയങ്കയും തമ്മിലാക്കാനുമാണ് കോൺഗ്രസിന്റെ ശ്രമം. ശക്തി കേന്ദ്രത്തിൽ പ്രിയങ്ക പോരിനിറങ്ങുമ്പോൾ മോദിക്കും യോഗിക്കും കൂടുതൽ സമയം പ്രദേശത്ത് ചെലവഴിക്കേണ്ടി വരും. ബി എസ് പി എസ് പി സഖ്യത്തിന്റെ നേളിൽ നിന്ന് പുറത്തുവന്ന സ്വന്തം കാലിൽ നിന്ന് പോരാടാൻ കോൺഗ്രസിനെ പ്രാപ്തമാക്കുമെന്നും പാർട്ടി കണക്കുകൂട്ടുന്നു. എല്ലാത്തിനുമപ്പുറത്ത് ഇന്ദിരായുഗത്തിന് ശേഷം ഉത്തർപ്രദേശിൽ ബ്രാഹ്മൺ ദളിത് ന്യൂനപക്ഷ വോട്ടുകളുടെ സമാഹരണവും കൂടിയാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. പ്രിയങ്കയെ മുൻനിർത്തി കോൺഗ്രസ് പോരാട്ടം കനപ്പിക്കുമ്പോൾ ബി ജെ പിയുടെ മുന്നോക്ക ഹിന്ദു വോട്ടുകൾ വിഭജിക്കപ്പെടും. ഇതിന്റെ നേട്ടം ബി എസ് പി എസ് പി സഖ്യത്തിനായിരിക്കും. അതേസമയം ദളിത് മുസ്ലിം വോട്ടുകളെ പിളർത്തിയാൽ അതിന്റെ ക്ഷീണവും സഖ്യത്തിനായിരിക്കും. എന്തായാലും ബി എസ് പി എസ് പി സഖ്യവും ബി ജെ പിയും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിൽ നിന്നും ശക്തമായ ത്രികോണ മത്സരമാക്കി ഉത്തർപ്രദേശിന്റെ തെരഞ്ഞെടുപ്പിനെ മാറ്റിയിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധിയുടെ രംഗപ്രവേശം. ഡൽഹിയിൽ നിന്നും സവാദ് മുഹമ്മദ്, 24.